പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് നമ്മളെ ബുള്ളറ്റിനകത്ത് കിട്ടിയിട്ടുള്ള രണ്ട് മൂന്ന് ചെറിയ പണികളുണ്ട്. ആ പണികൾ ക്ലിയർ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ. ഇതേ ഇരിക്കും നമ്മളെ വണ്ടി. എന്തൊക്കെയാണ് ഇതിനകത്ത് കിട്ടിയിട്ടുള്ള പണികളെന്ന് ഞാൻ കാണിച്ചുതരാം. മെയിനായിട്ട് കിട്ടിയ പണിയെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓയിൽ സീലാണ്. ഓയിൽ സീല് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും, കാണാൻ പറ്റും എന്നറിയില്ല. ഇവിടെയൊക്കെ ഓയിൽ ലീക്കാവുന്നുണ്ട്. ഇവിടെ ഇവിടെ ഓയിൽ ലീക്കാണ്, ഓയിൽ സീല് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഹെഡിൻ്റെ ബാക്കിൽ, ബാക്ക് സൈഡിൽ നിന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഓയിലിൻ്റെ ചെറിയൊരു നനവുണ്ട്. ഈ ഭാഗത്തായിട്ട് ഓയിൽ സീല് പോയിട്ട് ആ ഫോർക്ക് ഓയിൽ പുറത്ത് കാണുന്നതാണ് ഇത്. അതുപോലെ തന്നെ തൊട്ട് താഴെ നമ്മളെ ഫോർക്കിൻ്റെ തൊട്ട് താഴെ ആയിട്ടും ഓയിലിൻ്റെ നനവുണ്ട്. നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും. ഓയിൽ സീല് പോയിട്ട് ഓയിൽസ് നമ്മുടെ ഫോർക്ക് ഓയിൽ പുറത്ത് കാണുന്നതാണ്. അടുത്തതായിട്ട് പണി കിട്ടിയിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട് ബ്രേക്കിലാണ്. ഫ്രണ്ട് ബ്രേക്കിലും ബാക്ക് ബ്രേക്കിലും പണി കിട്ടിയിട്ടുണ്ട്. അടുത്ത ഫ്രണ്ട് ബ്രേക്കിലാണ് എൻ്റെ പണി കിട്ടിയിട്ടുള്ളത്. സംഭവം എന്ന് വെച്ചാൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ ബ്രേക്ക് തിരിച്ചു വരില്ല. ലിവർ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരത്തില്ല. നമ്മളിങ്ങനെ മേപ്പോട്ട് തട്ടിങ്ങനെ തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു കേബിള്, ബ്രേക്കിൻ്റെ കേബിള് ഇവിടെയൊക്കെ തുരുമ്പിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബ്രേക്ക് ക്ലിയർ ആവാത്തത്. അതുപോലെ തന്നെ ബ്രേക്ക് ഷൂ, ഫ്രണ്ടിലത്തെ ബ്രേക്ക് ഷൂ നമുക്ക് മാറണം. ബാക്കിലെ ബ്രേക്ക് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം തിരിക്കാൻ വേണ്ടിയിട്ട് ത്രെഡുകളൊന്നുമില്ല, ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ബ്രേക്ക് ഷൂ പുതിയതായി മാറുന്നതായിരിക്കും നല്ലത്. അതാണ് അടുത്ത പണി. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളെ ചെയിനാണ്. ചെയിൻ നല്ല രീതിയിൽ ലൂസായി പോയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ലൂബ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ എങ്കിലും നല്ല ലൂസായി. അപ്പോൾ അതും ഒന്ന് ടൈറ്റ് ചെയ്യണം. ഇത് ഒരുപാട് പ്ലേ ഒരുപാട് കൂടുതലാണ്. അപ്പം അതും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്യണം. ഇത്രയൊക്കെയാണ് നമുക്കുള്ള പണികൾ. നമുക്കിനി നേരെ എവനെയും കൊണ്ട് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. വേറെയും കുറച്ച് വണ്ടികൾ വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളെ വണ്ടി കയറ്റി വെച്ചിട്ടുണ്ട്. ഫോർക്ക് ഓയിൽ ഞാൻ വാങ്ങി കേട്ടോ. നമ്മുടെ ആശാനുണ്ട്, ആശാൻ എന്തോ വലിയ പണിയിലാണ്. എന്തായാലും നമ്മളെ വണ്ടി അകത്തോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മളെ വണ്ടി നോക്കാമെന്ന് ആശാൻ പറഞ്ഞിട്ടുണ്ട്. ഫോർക്കിന്റെ ഫ്രണ്ട് ഷോക്കിന്റെ കാര്യങ്ങള് ആദ്യം നോക്കാനാണ് പ്ലാൻ. അതാണ് ആശാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോർക്കിൻ്റെ കാര്യങ്ങൾ നോക്കണം ആദ്യം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഫ്രണ്ട് ടയർ ഊരി മാറ്റി, മറ്റാടും ഊരി മാറ്റിയതിന് ശേഷം ഫോർക്ക് അഴിച്ചെടുക്കാനാണ് പരിപാടി. നിങ്ങൾ ബുള്ളറ്റ് ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് ഫോർക്ക് ഓയില് ഓരോ 20,000 കിലോമീറ്ററിനകത്ത് മാറുന്നത് നന്നായിരിക്കും. കമ്പനി പറയുന്നത് 12,000 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. ഓരോ 12,000 കിലോമീറ്ററിലും ഫോർക്ക് ഓയില് ചേഞ്ച് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. നമ്മുടെ ആശ നമ്മുടെ ഫ്രണ്ട് ടയർ ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് മഡ്ഗാർഡാണ്. ആ മഡ്ഗാർഡും കൂടെ ഇളക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫോർക്ക് അടിയിൽ ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ 20,000 കിലോമീറ്റർ, ഒരു 18,000 to 20,000 കിലോമീറ്ററിന് അകത്ത് ഫോർക്ക് ഓയിൽ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് നമുക്ക് ഫ്രണ്ട് ഷോക്കിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. 12,000 കിലോമീറ്ററൊന്നും മാറണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു പക്ഷേ ഒരു 16 to 20 അതിനകത്ത് ഫോർക്ക് ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് നമുക്ക് എന്തായാലും കിട്ടും. നമ്മുടെ ഫ്രണ്ട് മീറ്ററിൻ്റെ ഭാഗത്താണ് ഈ ഫോർക്കിൻ്റെ മെയിൻ രണ്ട് പിടുത്തം വരുന്നത്. രണ്ട് അലൈൻ കീ ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആ അലൈൻ കീ ആണ് നമ്മുടെ ആശാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ആ അലൈൻ കീയിലാണ് മെയിൻ പിടുത്തം, ഫോർക്കിൻ്റെ മെയിൻ പിടുത്തം അലൈൻ കീയിലാണ്. അത് ഇളക്കിയെടുത്താൽ നമുക്ക് പൂർണ്ണമായിട്ടും ആ ഒരു ഫോർക്ക് അതിൽ നിന്ന് ഇളക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ആശാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഒന്ന് വെളിയിൽ നിന്ന് തട്ടി കൊടുത്താൽ നമുക്ക് അത് ഫോർക്ക് ഇതേപോലെ ഊരിയെടുത്ത് മാറ്റി വയ്ക്കാം.
അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെയും ആ ഫോർക്ക്, അതേപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെന്ന് തട്ടി കൊടുത്താൽ മതി. അതെ, ആ ഫോർക്കും അതേപോലെ നമുക്ക് ഇനി ഊരി മാറ്റാൻ പറ്റും. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഫോർക്കിനകത്തുള്ള പഴയ ഓയില് ചോർത്തി കളയാണ് അടുത്ത പരിപാടി. അതിന് ഈ ഫോർക്കിന്റെ മുകളിൽ ഒരു ക്യാപ്പ് ഉണ്ട്. ഈ ക്യാപ്പ് ഇളക്കി മാറ്റിയതിന് ശേഷം ഇതിനകത്തൊരു സ്പ്രിങ്ങിന്റെ സെറ്റും കിടപ്പുണ്ട്. രണ്ട് ഷോക്കിലോ ആയിട്ട് രണ്ട് സ്പ്രിങ്ങിന്റെ സെറ്റ് കിടപ്പുണ്ട്. ആ സ്പ്രിങ്ങിന്റെ സെറ്റും ഊരി മാറ്റിയതിന് ശേഷം ഇതാണ് ആ സ്പ്രിങ്. രണ്ട് ഷോക്കിലും ഇതേപോലെ വലിയ സ്പ്രിങ്ങിന്റെ സെറ്റ് ഉണ്ടാവും. സ്പ്രിങ് ഇളക്കി മാറ്റിയതിന് ശേഷം അതിനകത്തുള്ള ഓയില് പൂർണ്ണമായിട്ട് ചോർത്തി കളയണം. ഇതേപോലെ നമ്മൾ ഊറ്റിയെടുത്ത ഓയിലാണ്, ഫോർക്ക് ഓയിലാണ്, നല്ല രീതിയിൽ കറുത്ത് പോയിട്ടുണ്ട്. ഇനി നമുക്കത് ചേഞ്ച് ചെയ്യണം. അതിനുശേഷം നമ്മൾ കുറച്ച് പെട്രോൾ എടുത്ത് നമ്മുടെ ഫോർക്കിനകത്തോട്ട് ഒഴിച്ച് ഒന്നുകൂടെ നല്ല രീതിയിൽ ഫോർക്കിനകം ക്ലീൻ ചെയ്ത് മാറ്റണം. വണ്ടിയിൽ നിന്ന് തന്നെ കുറച്ച് പെട്രോൾ ഊറ്റി നമ്മൾ ആശ എടുത്തായിരുന്നു. അപ്പം അത് നമ്മുടെ ഫോർക്കിനകത്തോട്ട് ഒഴിച്ച് ആ ഓയിലിന്റെ അംശം പൂർണ്ണമായിട്ടും കളയാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. രണ്ട് ഫോർക്കിലും ഇതേപോലെ പെട്രോൾ ഒഴിച്ച് ക്ലീൻ ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ഓയില് ഫോർക്ക് ഓയില് അതിനകത്തോട്ട് ഒഴിക്കുന്നത്. അപ്പം ഞാൻ മേടിച്ചു ഫോർക്ക് ഓയിൽ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. അപ്പം അത് അളന്ന് ഓരോ ഫോർക്കിലും കൃത്യമായിട്ടുള്ള അളവ് അളന്നാണ് ഓരോ ഫോർക്കിലും ഒഴിക്കുന്നത്. ഫോർക്ക് ഓയിൽ കൃത്യമായിട്ട് അളന്നൊഴിച്ചതിന് ശേഷം നേരത്തെ ഇളക്കിയെടുത്ത ഫോർക്കിന്റെ ക്യാപ്പ് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് അടയ്ക്കും. അടച്ചതിന് ശേഷമാണ് വീണ്ടും നമ്മുടെ ഫോർക്ക് ഫിറ്റ് ചെയ്യുന്നത്. ഫോർക്ക് വീണ്ടും ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഫോർക്കിന്റെ ക്യാപ്പിൽ നമ്മളൊരു ഗം തേക്കുന്നുണ്ട്. വീണ്ടും ഫോർക്ക് ഓയില് ലീക്കായി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗം നമ്മൾ അവിടെ തേക്കുന്നത്. നമ്മൾ എൻജിൻ ഓയിലൊക്കെ ഒഴിച്ചതിന് ശേഷം എൻജിൻ ഓയില് ലീക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ നെറ്റിന് ചുറ്റും നമ്മൾ ഈ ഒരു ഗം തേക്കാറുണ്ട്. അതേപോലെ ഒരു ഗമ്മാണിത്. അപ്പം അതും കൂടെ ഒഴിച്ച് നമ്മുടെ ആ ഫോർക്കിന്റെ ക്യാപ്പിൽ നല്ല രീതിയിൽ കവർ ചെയ്തതിന് ശേഷമാണ് ഈ ഫോർക്ക് നമ്മുടെ ഹെഡിലേക്ക് ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. ആ പണിയാണ് നമ്മുടെ ആശാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫോർക്ക് രണ്ടും പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ മഡ് ഗാർഡ് തിരിച്ച് റീസെറ്റ് ചെയ്യാണ്. നമ്മുടെ ഫ്രണ്ട് ടയറ് ബ്രേക്കിന്റെ ഇഷ്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് ടയറ് അതിന്റെ ഹബ്ബ് ഇളക്കി നമ്മൾ അതിന്റെ ഹബ്ബ് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ഷൂ എല്ലാം ഇളക്കി മാറ്റിയതിന് ശേഷം അത് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടില് അപ്പോ ബ്രേക്ക് ഷൂ മാറാൻ വേണ്ടി ആയിട്ടില്ല. അപ്പം അത് വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നാ മേശിരി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഫ്രണ്ടിലെ ബ്രേക്ക് ഷൂ നമ്മൾ ഇപ്രാവശ്യം മാറുന്നില്ല. ബാക്കിലെ ബ്രേക്ക് ഷൂ മാത്രമേ ഇപ്പൊ മാറുന്നുള്ളൂ. ഫ്രണ്ടില് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി എന്നാണ് മേശിരി പറഞ്ഞത്. അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പം നിലവിലില്ല. കുറച്ച് നാളും കൂടെ ഓടാൻ വേണ്ടിയിട്ടുള്ള ബ്രേക്ക് ഷൂ അതിനകത്തുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അതിന്റെ പരിപാടിയാണ് ഇപ്പൊ ചെയ്യുന്നത്.
നമ്മള് ഫ്രണ്ട് ബ്രേക്കിന്റെ ഹബ്ബ് ഇളക്കി ക്ലീൻ ചെയ്തപ്പോ തന്നെ ഫ്രണ്ട് ബ്രേക്കിന്റെ മറ്റേ പ്രശ്നങ്ങളൊക്കെ മാറിയായിരുന്നു. നമ്മൾ ലിവറ് പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോവാത്ത പ്രശ്നമൊക്കെ ഓൾമോസ്റ്റ് എല്ലാം മാറിയായിരുന്നു. പക്ഷെ നമ്മള് ഫ്രണ്ട് ബ്രേക്ക് കേബിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇനിയിപ്പം വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതി അത് പഴയതെല്ലാം തുരുമിച്ച് പോയി, അതിന്റെ സൈഡുകളെല്ലാം ഒടിഞ്ഞ് അത് തുരുമിച്ചു പോയായിരുന്നു. അപ്പൊ എന്തായാലും കേബിൾ വാങ്ങിയ സ്ഥിതിക്ക് അതങ്ങ് മാറാം എന്ന് കരുതി അത് കേബിൾ മാറിയിട്ടുണ്ട്. അടുത്ത നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാക്കിലെ ബ്രേക്കിന്റെ പ്രശ്നമാണ്. ബാക്കിലെ ബ്രേക്ക് ഒക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ആദ്യമേ കണ്ടിരുന്നു. അതിന്റെ ത്രെഡ് എല്ലാം നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിലെ ബ്രേക്ക് ഫുള്ളായിട്ട് ഇളക്കിയിട്ട് അതിന്റെ ബ്രേക്ക് ഷൂവിന്റെ കണ്ടീഷൻ ഒന്ന് നോക്കണം. അത് മാറ്റിയിടേണ്ടി വരും. എന്തായാലും അത് ക്ലീൻ ചെയ്തിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇളക്കി നമുക്ക് ഹബ്ബൊക്കെ ഒന്ന് നോക്കണം. നോക്കിയിട്ട് അത് ബ്രേക്ക് ഷൂ തീർന്നിട്ടുണ്ടെങ്കിൽ പുതിയ ബ്രേക്ക് ഷൂ ഇടണം. അപ്പൊ നമ്മള് ബാക്കിലെ ബ്രേക്കും നോക്കാൻ വേണ്ടിട്ട് ടയർ ഊരി മാറ്റിയിട്ടുണ്ട്. ഊരിയപ്പോഴാണ് മനസ്സിലായത് ബ്രേക്ക് ഷൂ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം തേഞ്ഞു തീർന്നു. ഒരു 95% തേഞ്ഞു തീർന്നു. ഇനിയിപ്പോ അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും ഹബ്ബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പുതിയ ബ്രേക്ക് ഷൂ ഇടാനാണ് പരിപാടി. ബ്രേക്ക് ഷൂ എന്തായാലും ഞാൻ വാങ്ങിക്കൊണ്ട് വന്നില്ലായിരുന്നു. ബാഷാന്റെ കയ്യിൽ ബ്രേക്ക് ഷൂ ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യണം. അതിന്റെ കൂട്ടത്തിൽ നമ്മളെ ആശാൻ നമ്മളെ ചെയിനും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ക്ലിയർ ആക്കി വെക്കുന്നുണ്ട്. ചില്ലറ ഓട്ടമല്ലേ, ചില്ലറ ഓട്ടം കേറ്റം ഇറക്കം ഓട്ടത്തില്ല കിടന്ന് ഓടുന്ന നിക്കത്തില്ല. പറഞ്ഞ പണികളെല്ലാം നമ്മുടെ ആശാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പണികളും ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഒന്ന് കഴുകി ക്ലീൻ ആക്കണം. അത്യാവശ്യം അഴുക്കും കാര്യങ്ങളും വണ്ടിക്കകത്തുണ്ട്. കഴുകി ക്ലിയർ ആയതിന് ശേഷം നമുക്ക് റേറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എത്രയാണെന്ന് നോക്കാം. അങ്ങനെ വരുന്ന വഴിയിൽ ഒരു സർവീസ് സ്റ്റേഷനിൽ കയറി നല്ല രീതിയിൽ അടിച്ച് കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട്. എനിക്കിതിനകത്ത് ടോട്ടൽ ചിലവായിരിക്കുന്ന എമൗണ്ട് 600 രൂപയാണ്. വർക്ക്ഷോപ്പിൽ കൊടുത്ത എമൗണ്ട്, അതിനകത്ത് നമ്മുടെ ബ്രേക്ക് ഷൂവും ഉൾപ്പെടും. അതുപോലെ തന്നെ 250 രൂപയ്ക്കകത്തായി നമ്മുടെ ഫോർക്ക് ഓയിൽ വാങ്ങിയത്, പ്ലസ് നമ്മുടെ ഫ്രണ്ട് ബ്രേക്കിന്റെ കേബിൾ, അതൊരു 90 രൂപ 99 രൂപയായുള്ളൂ. അങ്ങനെ ടോട്ടൽ ഒരു 950 രൂപയാണ് നമുക്ക് ചിലവായിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. ബുള്ളറ്റ് ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ കണ്ടന്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.